ഗുഡ് മോർണിംഗ് എവരിബഡി. ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഓൺലൈൻ ഓർഡർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാനാണ് പോകുന്നത്. ആദ്യം തന്നെ ബ്ലൂലൈഫ് ഡോട്ട് ഐ എൻ എന്നുള്ള വെബ്സൈറ്റിൽ പോവുക. അവിടെ ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണുന്ന ലോഗിനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് ചോദിക്കും. ആ യൂസർ നെയിം പാസ്വേഡ് നിങ്ങളിവിടെ കൊടുത്തതിന് ശേഷം, ഞാനിപ്പോൾ ഒരു ഡമ്മി യൂസർ നെയിം പാസ്വേഡാണ് യൂസ് ചെയ്യുന്നത്. ആ യൂസർ നെയിം പാസ്വേഡ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഐ ഡിയിൽ ലോഗിൻ ആവും. ഐ ഡിയിൽ ലോഗിൻ ആകുമ്പോൾ ഇമെയിലിൽ കാണുന്ന മൂന്ന് വര, മൂന്ന് സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട് ഡോട്ട്, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു ഡ്രോപ്പ് ഡൗൺ വരും. ഈ ഡ്രോപ്പ് ഡൗണിൽ താഴെ നിന്ന് അഞ്ചാമത്തത് ക്വിക്ക് ഓർഡർ, അതിൽ ക്ലിക്ക് ചെയ്യണം. ക്വിക്ക് ഓർഡറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ എല്ലാ ലിസ്റ്റ് വരും. ഇതിനകത്ത് നിങ്ങൾക്ക് ഏതൊക്കെ പ്രൊഡക്റ്റാണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് വേണ്ടത് ഡിടോക്സ് ആണ്. ഒരു അഞ്ച് ഡിടോക്സ് വേണം. ഓക്കെ, അഞ്ച് ഡിടോക്സ്. എനിക്ക് കുർക്കുമിൻ ഒരു മൂന്നെണ്ണം വേണം. ഓക്കെ, മൂന്ന് കുർക്കുമിൻ. എനിക്ക് ഗ്ലൂക്കോസ് സപ്പോർട്ട് ഒരു രണ്ടെണ്ണം വേണം. രണ്ട് ഗ്ലൂക്കോസ് സപ്പോർട്ട് ഏതാണ് വേണ്ടത്? ഇനിയിപ്പോൾ ബ്ലൂ ഫ്രഷ് ഒരു അഞ്ചെണ്ണം വേണം. ഓക്കെ, എല്ലാം സെലക്ട് ചെയ്തു. ഏതൊക്കെയാണ് വേണ്ടത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഏറ്റവും താഴോട്ട് വരിക. താഴോട്ട് ഇവിടെ നാല് ലൈനാണ് കാണുന്നത്. ഫസ്റ്റ് വൺ ടോട്ടൽ എമൗണ്ട്, നിങ്ങളുടെ ടോട്ടൽ ഇൻവോയ്സിൻ്റെ എമൗണ്ട് 15,905 റുപ്പീസിൻ്റെ ആണ്. ഡിസ്കൗണ്ട് 20% ആണ് നമ്മുടെ റീറ്റെയിൽ പ്രോഫിറ്റ് വരുന്നത്, 2,651. നെറ്റ് എമൗണ്ട്, അതായത് നിങ്ങൾ കമ്പനിക്ക് കാശ് കൊടുക്കേണ്ട എമൗണ്ട്, 13,254. ഇതാണ് നിങ്ങൾ കമ്പനിക്ക് കൊടുക്കേണ്ട എമൗണ്ട്. അപ്പോൾ ഇവിടെ ഇത് ഓക്കെയാണ്. നിങ്ങൾക്ക് ഇതിന് കൂട്ടണമെങ്കിൽ ഇവിടെ പ്രൊഡക്റ്റ്സ് കൂട്ടിയാൽ മതി, കുറയ്ക്കണമെങ്കിൽ പ്രൊഡക്ട്സ് കുറച്ചാൽ മതി. അതനുസരിച്ച് നിങ്ങൾ ഏത് പ്രൊഡക്റ്റും അങ്ങോട്ട് കുറച്ചോ കൂട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എമൗണ്ടിൽ കൊണ്ടുവന്ന് നിർത്താം. അവിടെ സബ്മിറ്റ് ചെയ്യുക. ഇനി സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒന്നുകൂടി കമ്പനി കൺഫേം ചെയ്യും നിങ്ങൾക്ക് വേണ്ടിയ പ്രൊഡക്ട്സും അതിൻ്റെ ക്വാണ്ടിറ്റിയും ഇത് തന്നെയാണോ, അതിൻ്റെ ടോട്ടൽ എമൗണ്ട് ഇത്രയും വരും, ഡിസ്കൗണ്ട് ഇത്രയുണ്ട്, നെറ്റ് എമൗണ്ട് 13,254. ഓക്കെ ആണെങ്കിൽ നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിക്കുമ്പോൾ ഇവിടെ വരുന്ന ഓപ്ഷനാണ് കൊറിയർ. കൊറിയർ ക്ലിക്ക് ചെയ്യുമ്പോൾ നിലവിൽ ഇതിനകത്ത് ഉള്ള ഐ ഡി, ഈ ഐ ഡിയിലുള്ള അഡ്രസ്സ് ഇവിടെ കാണിക്കും. ഈ അഡ്രസ്സിലാണ് നിങ്ങൾക്ക് ഇത് അയക്കേണ്ടതെങ്കിൽ നെക്സ്റ്റ് അടിക്കുക. ഇനി അല്ല, നിങ്ങൾക്ക് വേറെ അഡ്രസ്സിലാണ് ഇത് അയക്കേണ്ടത്, ഈ കാണുന്ന അഡ്രസ്സല്ല അയക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആഡ് ഷിപ്പിംഗ് അഡ്രസ്സ് കാണുന്നുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യണം. ഈ ആഡ് ഷിപ്പിംഗ് അഡ്രസ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഏറ്റവും മേളിൽ നെയിം, അതിന് താഴെ അഡ്രസ്സ്, അതിന് താഴെ സ്റ്റേറ്റ്. ഉദാഹരണം ഏതാണ് സ്റ്റേറ്റ്, അവിടെ ഡിസ്ട്രിക്റ്റ്. അവിടെ സിറ്റി, ഏതാണ് സിറ്റി എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്ത് പോവുക. ഇതിനകത്ത് പിൻകോഡ്, ഇവിടെ മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ ഇമെയിൽ ഐ ഡി, എന്നിട്ടത് ആഡ് അഡ്രസ്സ് ചെയ്യുക. ആഡ് അഡ്രസ്സ് ചെയ്യുമ്പോൾ ഈ അഡ്രസ്സിൻ്റെ കൂടെ, ഈ മിണ്ട സുരേഷിൻ്റെ കൂടെ ഇപ്പുറത്തും ഒരു അഡ്രസ്സ് വരും. അപ്പോൾ ഏത് അഡ്രസ്സാണ് അയക്കേണ്ടത് അവിടെ ടിക്ക് ചെയ്യുക. ഇവിടെ കാണുന്ന ടിക്ക് ഉണ്ടല്ലോ, ഇപ്പം ഇവിടെ ഈ നടുക്ക് കാണുന്നത് ഡിലീറ്റ് അഡ്രസ്സിന് താഴെ, ആ ടിക്ക് ഏത് അഡ്രസ്സാണ് അയക്കേണ്ടത് അവിടെ ടിക്ക് ചെയ്യുക. അപ്പോൾ ആ അഡ്രസ്സ് ഇവിടെ ഡെസ്പാച്ച് ആവുള്ളൂ. ഇവിടെ ഇതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫൈനൽ പേജാണ് നമ്മുടെ പേയ്മെൻറ്റ് പേജ്. പേയ്മെൻറ്റ് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, നിങ്ങളുടെ പെർച്ചേസ് വാലറ്റിൽ ക്യാഷ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ പെർച്ചേസ് വാലറ്റിൽ എത്രയാണ് ക്യാഷ് ഉള്ളതെന്ന് കാണിക്കും. അപ്പോൾ ഇവിടെ പെർച്ചേസ് വാലറ്റിൽ അവൈലബിൾ 221,000 ആണ്. പക്ഷേ ഇതിനകത്തേക്കിപ്പം നമുക്ക് എത്ര വേണം, നമ്മുടെ ടോട്ടൽ ബിൽ എമൗണ്ട് എത്രയാണ്? ടോട്ടൽ ബിൽ എമൗണ്ട് ഇവിടെ 13,254 ആണ്. പെയ്ഡ് എമൗണ്ട് 0 ആണ്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഫുൾ എമൗണ്ട് ഇവിടെ 13,254 ഇവിടുന്ന് പേ ചെയ്യാം. എനിക്കിവിടെ ട്രാൻസാക്ഷൻ പാസ്വേഡ് കൊടുക്കണം. ഇനി എനിക്ക് ട്രാൻസാക്ഷൻ പാസ്വേഡ് അറിയില്ല, അല്ലെങ്കിൽ എൻ്റെ പെർച്ചേസ് വാലറ്റ് ഒന്നുമില്ല, നത്തിങ് ടു വറി. നിങ്ങൾക്ക് അടുത്ത ഓപ്ഷനാണ് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്. അതിൽ സെലക്ട് ചെയ്യുക. അവിടെ എമൗണ്ട് എത്രയാണ്? ബിൽ എമൗണ്ട് ടോട്ടൽ 13,254, പെയ്ഡ് 0 ആണ്. ബാലൻസ് എത്രയുണ്ട്? 13,254 എൻ്റെ ഫുൾ എമൗണ്ട് ബാലൻസ് ആണ്. അപ്പോൾ ആ 13,254 ഞാൻ ഇവിടെ കൊടുത്തു. അത് ഞാൻ ഇവിടെ ചെക്ക് ചെയ്യുമ്പം ഇപ്പോൾ എത്ര ഈ ബാലൻസ്? 0 ആയിട്ടുണ്ടാവും. ഇവിടെ ഞാൻ സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുമ്പോൾ ഐ ഷോ യു ടു പ്രൊസീഡ്, ഓക്കെ കൊടുക്കുക. ഇവിടുന്ന് നേരെ ഇത് ഇനി ബാങ്കിൻ്റെ പേജിലേക്കാണ് കണക്ട് ആവാൻ പോകുന്നത്. നമ്മുടെ സെർവറിൽ നിന്ന് നേരെ ബാങ്കിൻ്റെ സെർവേഴ്സിലോട്ട് പോകും. ഇവിടെ പേ നൗ അടിക്കുക. പേ നൗ അടിക്കുമ്പോൾ നിങ്ങളുടെ എന്ത് ടൈപ്പ് പേയ്മെൻ്റ് ആണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? കാർഡ് പേയ്മെൻ്റ് ആണോ, നെറ്റ് ബാങ്കിംഗ് ആണോ, എന്താണെന്നുള്ളത്. ഇപ്പോൾ കാർഡ് പേയ്മെൻ്റ് ആണെങ്കിൽ കാർഡ് പേയ്മെൻറ്റ് സെലക്ട് ചെയ്യുക, നെറ്റ് ബാങ്കിംഗ് ആണെങ്കിൽ നെറ്റ് ബാങ്കിംഗ് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ കാർഡ് സെലക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ കാർഡ് പേയ്മെൻറ്റ് എടുക്കുമ്പോൾ നിങ്ങളുടെ കാർഡ് നമ്പർ ചോദിക്കും. ആ കാർഡിൻ്റെ എക്സ്പയറി ഡേറ്റ് ചോദിക്കും. കാർഡിലുള്ള പേര് എന്താണ് കൊടുത്തിരിക്കുന്നത് അതിവിടെ കൊടുക്കണം. സി വി വി നമ്പർ, കാർഡിൻ്റെ പുറകിൽ ഒരു വൈറ്റ് ഇതിൽ സ്ട്രിപ്പിൽ മൂന്ന് നമ്പർ ഉണ്ടാവും, അതിവിടെ ടൈപ്പ് ചെയ്യുക. ഇവിടെ റിമെമ്പർ കാർഡ് ഉണ്ട്, അത് വേണമെങ്കിൽ കൊടുക്കാം. ഇനി അല്ല, അത് വേണമെങ്കിൽ ആ ടിക്ക് മാറ്റാം. ഇവിടെ എന്നിട്ട് പേ 13,254 ക്ലിക്ക് ചെയ്യുക താഴെ. അപ്പോൾ ഇവിടെ പേ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് നിങ്ങളുടെ ബാങ്കിൻ്റെ സർവീസിലോട്ട് കണക്ട് ആവും. ഇതിന് ശേഷം നിങ്ങളുടെ ഒ ടി പി വരും നിങ്ങളുടെ ബാങ്കിൽ നിന്ന്. ആ ഒ ടി പി നിങ്ങൾ എൻറ്റർ ചെയ്യുക, നിങ്ങളുടെ ഓർഡർ പ്രോസസ്സായി. ഇതാണ് ബ്ലൂലൈഫിൽ ഓർഡർ പ്ലേസ് ചെയ്യുന്നതിൻ്റെ ഒരു രീതി. എല്ലാവർക്കും ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.